സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്ന് ഉച്ച കഴിഞ്ഞ് ആരംഭിക്കും. ആദ്യം നടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 മണിക്ക് സംസാരിക്കും. തുടർന്ന് 5 മണിക്കാണ് പിറവ മണ്ഡലത്തിലെ സദസ്സ്. പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസും KSU എടുത്തിരിക്കുന്ന നിലപാട്. പുതുവർഷത്തിൽ പുതുമോടിയോടെ നവകേരള സദസ്സ് എത്തുമ്പോൾ സഞ്ചരിക്കുന്ന ക്യാബിനറ്റിൽ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഉണ്ടാകില്ല. സ്ഥാനമൊഴിഞ്ഞ ഇവർക്ക് പകരം KB ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ഇടമൊരുക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തിയായിരുന്നു. തൃക്കാക്കര മണ്ഡലം സദസ്സും നടക്കുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ്. വഴിയിലുടനീളം പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രക്ഷാപ്രവർത്തനവും പ്രതിപ്രവർത്തനവും കണ്ട നിലയ്ക്ക് അതിൻ്റെ കരുതൽ വേറെയും ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ നിലപാട്. സദസ്സ് തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ പൊതുജനങ്ങളുടെ പരാതി നൽകാൻ എല്ലാ മണ്ഡലങ്ങളിലും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് പിറവം KSRTC ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് പിറവം മണ്ഡലത്തിലെ സദസ്സ് നടക്കുന്നത്. തൃപ്പൂണിത്തറ കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ സദസ്സ് നാളെ നടക്കും. നവകേരള സദസ്സിൽ ഇതുവരെ ലഭിച്ച പരാതികൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് ജില്ലാടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, സെക്രട്ടറി റാങ്കുകളിലുള്ളവരെ നിയോഗിച്ച് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി. ഇവർ 2 ആഴ്ച കൂടുമ്പോൾ പരാതികളുടെ തീർപ്പാക്കൽ പുരോഗതി വിലയിരുത്തി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകണം. പരാതികൾ സമഗ്രമായി പരിശോധിച്ച് സമയബന്ധിതമായി തീർപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. എല്ലാ വകുപ്പുകളിലും ജില്ലാ നോഡൽ ഓഫീസർമാരെയും ഇവരെ സഹായിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കണം. തീർപ്പാക്കൽ പുരോഗതി, പരിഹാര നടപടി സ്വീകരിച്ചുവെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയവ നോഡൽ ഓഫീസർമാരുടെ ചുമതലയാണ്. നിരസിക്കുന്ന അപേക്ഷകൾ ജില്ലാ നോഡൽ ഓഫീസർമാർ പുനഃപരിശോധിക്കണം. അതിനുള്ള കാരണം വിശദീകരിച്ച് മറുപടിയും നൽകണം. വ്യക്തമായ കാരണങ്ങളില്ലാതെയോ നേരത്തെ നിരസിച്ച പരാതി എന്നതിനാലോ തള്ളിക്കളയാൻ പാടില്ല. വ്യത്യസ്ത വകുപ്പുകൾ ചേർന്ന് തീരുമാനമെടുക്കേണ്ടവ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കണം. സർക്കാർ ഇടപെടൽ വേണ്ടവ ശുപാർശ സഹിതം വകുപ്പ് മേധാവി മുഖേന ഈ ഓഫീസ് വഴി കൈമാറണം. വകുപ്പ് മേധാവിമാർ എല്ലാ ആഴ്ചയും ജില്ലാ നോഡൽ ഓഫീസർമാരുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ഏതായാലും അടിയന്തരമായി പരാതികളിൽ തീരുമാനമുണ്ടാകണം. വച്ച് താമസിപ്പിക്കാൻ പാടില്ല. പരാതി പരിഹരിച്ചാലും ഇല്ലെങ്കിലും അത് പരാതിക്കാരനെ അറിയിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.